മേൽപ്പത്തൂർ ഭട്ടത്തിരിപ്പാടിൻ്റെ ദശകം നാലിൽ ശ്ലോകം രണ്ട്, വാതരോഗ ശമനത്തിനും നമ്മളുടെ ആയുരാരോഗ്യ സൗഖ്യത്തിനും വേണ്ടി ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് ഭഗവാനെ നേരിൽ കണ്ടുകൊണ്ട് എഴുതിയ ദശകം നാല് ശ്ലോകം രണ്ട്. ബ്രഹ്മചര്യ ദൃഢദാതിഭിര്യമൈ ആപ്ലവാദി നിയമൈശ്ചപാവിത കൂർമഹേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമമി പങ്കജാദ്യമപി വാഭവത്പരാ. ഇതിൻ്റെ വ്യാഖ്യാനം, അഷ്ടാംഗയോഗക്രമത്തിലെ ആദ്യത്തെ മൂന്ന് പടികളെ കുറിച്ചാണ് പറയുന്നത്. യമം, ഈ അനുഷ്ഠാനത്തിൽ അഹിംസ, സത്യം, മോഷ്ടിക്കാതിരിക്കൽ, ബ്രഹ്മചര്യം എന്നിവ ഉൾപ്പെടുന്നു. നിയമം, ബാഹ്യവും ആന്തരവുമായ ശുചിത്വം, സ്നാനം, തപസ് എന്നിവ. മോക്ഷശാസ്ത്രാഭ്യാസനം, സ്വാധ്യായം, സന്തോഷം, ഈശ്വരാർപ്പണ ബുദ്ധി വളർത്തിയെടുക്കൽ എന്നീ അനുഷ്ഠാനങ്ങളിലൂടെ സാധിക്കേണ്ടതാണ് നിയമം. ഇനി ആസനം, പത്മാസനം, സ്വസ്തികാസനം, വീരാസനം, സിദ്ധാസനം, മയൂരാസനം എന്നിവ. ഇതിൽ ഏതാസനമാണ് ദീർഘനേരം ഇരുന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിനും നമ്മളുടെ ശാരീരികമായും മാനസികമായും നമ്മളുടെ മനസ്സ് പൂർണ്ണമായി ഭഗവാനിലേക്ക് അർപ്പിക്കുന്നതിന് ഇരിപ്പിടം വളരെ അത്യാവശ്യമാണ്. അതായത് നമ്മളുടെ നമ്മളിരിക്കുന്ന ആ ആസനം എപ്പോഴും നമ്മൾക്ക് എല്ലാം കൊണ്ടും നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ഒന്നാണ് നമ്മളുടെ ഇരിപ്പിടം. അതായത് നമുക്ക് മനസ്സ്, ശരീരം എല്ലാം ആ ഇരിപ്പിടത്തിൽ കൂടി കുറച്ച് പ്രാധാന്യം കൊടുക്കാനുണ്ട്. കുറച്ചല്ല നല്ലത്. അതായത് നമ്മളിരിക്കുമ്പോൾ നമ്മൾക്ക് ശാരീരികമായി നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നമ്മുടെ മനസ്സിനെ പൂർണ്ണമായും ഭഗവാനിലേക്ക് അർപ്പിക്കുക. അതിനുവേണ്ടി നമ്മുടെ ആസനം എപ്പോഴും തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഏത് കാര്യത്തിനായാലും ശരി, നമ്മളൊരു ഇരിപ്പിടം വളരെ കംഫർട്ടബിൾ എന്നൊക്കെ പറയാം, നമുക്ക് സാധിക്കാവുന്ന വിധത്തിൽ നമ്മളുടെ സുഖമായി ഇരുന്നു കൊണ്ട് വേണം നമ്മൾ ഏത് കാര്യവും ചെയ്യുവാൻ. അപ്പോഴേ നമ്മൾക്ക് ആ കാര്യം പൂർത്തിയാക്കുവാൻ സാധിക്കും, അല്ലെങ്കിൽ നമ്മളുടെ ശ്രദ്ധ ഇരിപ്പിടത്തിലേക്ക് പോകുമെന്നാണ് ഇതിൽ നിന്ന് ഭട്ടതിരിപ്പാട് പറയുക. ഈ ആസനം വളരെ ഏത് കാര്യത്തിനും മുഖ്യമാണ് എന്ന് പറയുന്നു.